എനിക്കിപ്പോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് കിട്ടിയിട്ട് അതായത് 30 സെക്കൻഡിൽ 61 റിസ്റ്റ് പുഷപ്പ് അടിച്ചുകൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടത്. ഇവൻ ഇത് കണ്ടുപഠിച്ചതെന്ന് പറഞ്ഞാൽ വിദ്യുത് ജമ്മാൾ എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട്, അവന്റെ വീഡിയോ കണ്ടതിനു ശേഷമാണ് ഇവ ഇത് ചെയ്തു പഠിച്ചത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, ഇവന്റെ അടുത്ത് പറയുമായിരുന്നു മോനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ കൈക്കൊക്കെ പ്രശ്നം ഉണ്ടാവും, ഒടിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് നീ ഇതൊന്നും ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ അഭിനവ്, ഇതെന്റെ ലൈഫ് സ്റ്റോറി, അൺകട്ട് ലൈഫ് സ്റ്റോറി. എന്റെ പേര് അഭിനവ്സ്, എന്റെ ക്ലാസ് 6ാം ക്ലാസ്സാണ്, ജി ആർ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ചേട്ടനും ഉണ്ട്. അച്ഛൻ്റെ പേര് സനിൽ കുമാർ എന്നാണ്, ചേട്ടൻ്റെ പേര് അഭിഷേക്, അമ്മയുടെ പേര് ഷീബ. എനിക്കിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. 30 സെക്കൻഡിൽ 61 റിസ്റ്റ് പുഷപ്പ് അടിച്ചുകൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടത്. ചേട്ടനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ വേണ്ടി പറഞ്ഞത്. ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അടിച്ചു നോക്കിയപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരാഴ്ച കൊണ്ടാണ് ഇത് ചെയ്തത്. ഒരാഴ്ച കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കി. ഫസ്റ്റത്തെ ദിവസം ഒന്ന് ചെയ്യാൻ കൈയൊക്കെ വേദനയായിരുന്നു, പിന്നെ രണ്ടാമത്തെ ദിവസം അത് ചെയ്യാൻ പറ്റിയത്. 30 സെക്കൻഡിൽ 61 ലിസ്റ്റ് പുഷപ്സ് അടിച്ചുകൊണ്ട് ചെയ്തു. വീഡിയോ എന്തോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. സ്കൂളിൽ എല്ലാവരെയും അറിയിച്ചിരുന്നു, ടീച്ചറെ വിളിച്ചിരുന്നു. ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞപ്പോ ഇല്ല, ക്ലാസ് ഗ്രൂപ്പിലെല്ലാം അയച്ചു കൊടുത്ത്. പിന്നെ പ്രിൻസിപ്പളെ വിളിച്ചിരുന്നു, പ്രിൻസിപ്പളിന്റെ ഓഫീസിലൊക്കെ ചെന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. എന്റെ കോച്ചിങ് സാറിന്റെ പേര് ആദിത്യ ഗോപൻ എന്നായിരുന്നു. ഞാൻ അഭിനവന്റെ ചേട്ടനാണ്. എന്റെ പേര് അഭിഷേക് എന്നാണ്. ഞാനിപ്പോ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇവന് ഇതേപോലെ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാനൊക്കെ വൈകിട്ട് വരുമായിരുന്നു. ഇപ്പോഴേ ഇവൻ അല്ലാതെ തന്നെ ഗ്രൗണ്ട് എക്സസൈസ് നല്ല കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. ഇവൻ ഇത് കണ്ടു പഠിച്ചതെന്ന് പറഞ്ഞാൽ വിദ്യുത് ജമ്മാൾ എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട്, അവൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇവ ഇത് ചെയ്ത് പഠിച്ചത്. ഇവൻ ഇതേപോലെ റിസ്റ്റ് പുഷപ്സിനെ പല ആംഗിളിലോട്ട് റിസ്റ്റ് മടക്കി വെച്ച് പുഷപ്പ് അടിക്കും. അല്ലാണ്ട് തന്നെ ഇവൻ്റെ ഇവൻ കുറെ പുഷപ്സ് അല്ലാതെ തന്നെ അടിക്കും, പല വെറൈറ്റീസ് ഓഫ് പുഷപ്സ്. പുഷപ്സിൽ തന്നെ ഫ്രീ സ്റ്റൈൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവൻ ചെയ്യും. ഈ റിസ്റ്റ് പുഷപ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പുഷപ്പ് പോലെയല്ല, ഇത് നമ്മളെ കൈ മടക്കി വെച്ചിട്ടുള്ള പുഷപ്പാണ്. അപ്പോൾ നമ്മളുടെ റിസ്റ്റിന് തന്നെ നല്ല പെയിൻ വരും ആദ്യമൊന്നും. അത് തീ പഠിച്ചെടുക്കാനൊക്കെ പാടാണ് ഇത്. പിന്നീട് തന്നെ നമ്മളെ എൽബോ ഫുള്ള നൂത്ത് ചെയ്യാനോ അങ്ങനെ മടക്കി ചെയ്യാനോ ഭയങ്കര പാടാണ്. ഇവൻ ഇതേപോലെ ഈ റിസ്റ്റ് തന്നെ എല്ലാ ഡയറക്ഷനിലോട്ടും തിരിച്ച് ചെയ്യുന്ന ഇതാണ്. 360 ഡിഗ്രിയിൽ ഇവ റിസ്റ്റ് പുഷപ്സ് മടക്കി ചെയ്യും. അല്ലാണ്ട് തന്നെ ഫിംഗറിൽ, നെക്കിൾസിൽ എല്ലാ ടൈപ്സ് പുഷപ്സും ചെയ്യും. ഞാൻ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ പറ്റി ന്യൂസ് ചാനലിലാണ് അറിയുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഇതേപോലെ ഇവൻ്റെ പേരും ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു, ഇവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോഴവർ മെയിൽ അയച്ചു. ഇവന് ഇതേപോലെ ഒരു പഞ്ചാബിലുള്ള ഒരാളാണ്, അയാൾക്ക് 28 വയസ്സുണ്ട്. അയാൾ 53 റിസ്റ്റ് പുഷപ്സ് ആണ് ആ 30 സെക്കൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇവൻ അത് മറികടന്ന് 61 പുഷപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു 30 സെക്കൻഡിൽ. ഇതാണ് ഇവൻ കൂടുതൽ എഫേർട്ട് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം 1-2 ആഴ്ച തന്നെ ഇവൻ്റെ കൈ നല്ലോണം തഴമ്പിച്ച് ആ ഒരു എഫേർട്ട് അവൻ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി തന്നെ. എൻ്റെ മോനിപ്പം 11 വയസ്സായിട്ടുണ്ട്. പക്ഷെ അവൻ ഈ പ്രായത്തിൽ തന്നെ ഈ റെക്കോർഡ് കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റെ മൂത്ത മകനാണ്. മൂത്ത മകൻ്റെ കഴിവുകൊണ്ടാണ് ഇവന് ഈ പ്രോത്സാഹനം കിട്ടിയത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, ഇവന്റെ അടുത്ത് പറയുമായിരുന്നു മോനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ കൈക്കൊക്കെ പ്രശ്നം ഉണ്ടാവും, ഒടിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് നീ ഇതൊന്നും ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ഇവ മൂത്തവനും ഇവനും കൂടെ ആയിട്ടാണ് ഈ മൂത്ത മോന്റെ ഇത് വെച്ചിട്ടാണ് അവൻ എല്ലാം ചെയ്യാൻ തുടങ്ങിയത്.